നമസ്കാരം. നമ്മള് സംഖ്യകാരികയിലെ സത്കാര്യവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കാരണങ്ങളെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിനുശേഷം നാലാമത്തെ കാരണമായിട്ടുള്ള ശക്തസ്യ ശക്യകരണാത് എന്നതാണ്. ഒരു കാര്യത്തിൽ ശക്തനായവൻ മറ്റൊരു കാര്യത്തിൽ അശക്തനായിരിക്കും എന്നതാണ്. ശക്തന്റെ ശക്തി എല്ലാറ്റിനും കാരണമാകില്ല എന്നതാണ് ഇതുകൊണ്ട് സാഖ്യകാരികയിൽ കപിലൻ അർത്ഥമാക്കുന്നത്. അതിനെന്താ കാരണം എന്നും അദ്ദേഹം പറയുന്നു. കാരണത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്തരിക ശക്തിയുടെ വ്യതിയാനമാണ്, അത് ത്രിഗുണങ്ങളാവാം, അവയുടെ വ്യതിയാനങ്ങളായിട്ടാണ് ഇത്തരത്തിൽ ശക്തസ്യ ശക്യകരണാത് എല്ലാറ്റിനും ശക്തനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ എല്ലാറ്റിനും പ്രബലനാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവിടെ ഉദാഹരണവും പറയുന്നുണ്ട്. കുലാലൻ കുടം നിർമ്മിക്കുന്നതിൽ സമർത്ഥനായിരിക്കാം, പക്ഷെ അദ്ദേഹം മറ്റൊരു പ്രവൃത്തിയിൽ അസമർത്ഥന് ആവാം. അപ്പൊ ഇത്തരത്തിലാണ് ശക്തസ്യ ശക്യകരണാത് എന്ന കാരണം പറഞ്ഞുകൊണ്ട് സത്ത് തന്നെയാണ് കാര്യം എന്ന് സ്ഥാപിക്കുന്നത്. അഞ്ചാമത്തേത് കാരണഭാവാത്. കാര്യം കാരണത്തിന്റെ സത്ത, കാര്യത്തിൽ അതിന്റെ കാരണവും അന്തർലീനമാണ് എന്ന് അർത്ഥം. അപ്പൊ ആവിർഭാവത്തിന് മുമ്പും കാര്യത്തിൽ കാരണഭാവം ഉണ്ടായിരുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, നെല്ല് എന്ന് പറയുന്നത് കാര്യമാണ് എന്ന് അംഗീകരിച്ചാൽ ചോറിനെ അപേക്ഷിച്ച് നെല്ല് കാരണമാണ്. ഇങ്ങനെ കാര്യത്തിന്റെ കാരണഭാവത്താലും സത്ത് തന്നെയാണ് കാര്യം എന്ന് തിരിച്ചറിയണമെന്ന് സാഖ്യകാരിക നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ സത്കാര്യവാദം എന്ന സിദ്ധാന്തം കൊണ്ട് മറ്റു ദാർശനികരിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് യുക്തി അധിഷ്ഠിതമായി കാര്യകാരണബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യകാരണങ്ങൾ പരസ്പരം ഒന്നിൽ അന്തർലീനമാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്നുള്ള രീതിയിലല്ല, മറിച്ച് കാര്യം കാരണത്തിൽ അടങ്ങിയിരിക്കുന്നു, അന്തർലീനമായിരിക്കുന്നു എന്ന പോയിന്റാണ് സാഖ്യകാരിക മുന്നോട്ട് വയ്ക്കുന്നത്.